നമസ്കാരം. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞെന്ന് പ്രോസിക്യൂഷൻ. കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ കഴിഞ്ഞതായി പ്രോസിക്യൂഷൻ വിശദീകരിച്ചു. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയ്ക്കോ ജീവപര്യന്ത തടവിനോ അർഹരാണെന്ന തരത്തിലാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കേരള പോലീസിനും പ്രോസിക്യൂഷനും ഏറെ അഭിമാനകരമാണ് കോടതിയുടെ വിധി. ഇനി പരമാവധി ശിക്ഷ നൽകുമോ എന്നതാണ് നിർണായകം. രഞ്ജിത് ശ്രീനിവാസിനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് മേലുള്ള കൊലപാതക കുറ്റം തെളിഞ്ഞു. അകത്ത് കയറിയ പ്രതികളെ സഹായിക്കാനായി വീടിന് പുറത്തുനിന്ന 9 മുതൽ 12 വരെയുള്ള പ്രതികൾക്കെതിരെയും സെക്ഷൻ 149 വകുപ്പ് പ്രകാരം കൊലക്കുറ്റം നിലനിൽക്കും. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ഇന്ന് വിധി പറഞ്ഞ കോടതി SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒരാളുടെ വീട്ടിൽ കയറി കിടന്നുറങ്ങിയായിരുന്ന അയാളെ വിളിച്ചുണർത്തി പ്രായമായ മാതാവിൻ്റെയും മകളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അതിനിഷ്ഠൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഏകദേശം 56 മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. മുഖം തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കി. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന തരത്തിലുള്ള വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് കേസിൽ നടന്നത്. സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. വിശദമായ തെളിവെടുപ്പ് കേസിൽ നടന്നു. പ്രതികളിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തിരുന്നു. അതിൽ ഒന്നാമത്തെ പേരുകാരനായി ഉണ്ടായിരുന്നത് രഞ്ജിത് ശ്രീനിവാസനാണ്. കൊലപാതകം നടത്തുന്ന സമയത്ത് രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും ഉപദ്രവശ്യത്തിനുള്ള കേസിലും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് രജിസ്റ്റർ ചെയ്ത കേസിലും തെളിവ് നശിപ്പിച്ച കേസിലും പ്രതികളെ കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ അണിനിരത്തിയ 176 സാക്ഷികളിൽ 186 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 1000 രേഖകളും 100 തൊണ്ടിമുതലുകളും ഹാജരാക്കി. വയലാറിൽ നന്ദുകൃഷ്ണ എന്നയാളുടെ കൊലപാതകത്തിന് ശേഷം ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. മൂന്നാം പ്രതിയായ അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് പോലീസ് അന്വേഷണത്തിൽ ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തത്. ഇതിൽ ഒന്നാമത്തെ പേര് കൊല ചെയ്യപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിൻ്റെതായിരുന്നു. ആ ലിസ്റ്റിൽ ധാരാളം പേരുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. 2021 ഡിസംബറിൽ SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു BJP നേതാവായ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. പ്രതിഭാഗത്തിന്റെ വാദം കേട്ടതിന് ശേഷമാകും ശിക്ഷ പ്രഖ്യാപിക്കുക. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. പിണറായി സർക്കാരിന് കീഴിലെ പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രതികൾക്ക് തിരിച്ചടിയായത്. നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ്, ജസീബ് രാജ, മൻഷാദ് എന്നിവരാണ് ആദ്യ 8 പ്രതികൾ. 13, 14, 15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, ഷർണാസ് അഷ്റഫ് എന്നിവരാണ് 13, 14, 15 പ്രതികൾ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ വീട്ടിൽ അതിക്രമിച്ച് കടന്നെന്ന കുറ്റവും കോടതി വിധിച്ചിട്ടുണ്ട്. 1, 3, 7 പ്രതികൾ സാക്ഷികളെ ഉപദ്രവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ കുറ്റക്കാരാണെന്ന വിധിയിൽ സന്തോഷമുണ്ടെന്ന് അമ്മ വിനോദിനി പറഞ്ഞു. പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും അവർ പറഞ്ഞു. വിധി കേൾക്കാൻ കോടതിയിൽ രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും മക്കളും എത്തിയിരുന്നു. 2021 December 19 വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിന്റെ വിചാരണ കഴിഞ്ഞ വർഷം അവസാനത്തോടെ പൂർത്തിയായിരുന്നു. ആലപ്പുഴ DYSP NR ജയരാജന്റെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം. 12 സംഘം 6 ഇരുചക്ര വാഹനങ്ങളിലായിട്ടാണ് എത്തിയത്. വീട്ടിലേക്കുള്ള പ്രധാന വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷമാണ് അക്രമികൾ എത്തിയത്. ഇവർ വാഹനങ്ങളിൽ വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു.